Hi friends, assalamu alaikum. Welcome back to our channel. Abandi yang alur putih video itu anak kena. Yeru day my life ane yang alur cehin nade. Adi tan day my life kac cehin nade. Travel vlog, cooking vlog kac cehin trende. Adi tan yeru day my life cehin nade. Belawer support cia video kana. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ അങ്ങനെ ഞാനിതാ ആദ്യം തന്നെ ചായക്കൊക്കെയുള്ള വെള്ളം വെക്കുകയാണ് ഇവിടെ എല്ലാവരും എണീറ്റ ഉടനെ തന്നെ ആദ്യം ഒരു കാലി ചായ കുടിക്കണ പതിവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ റെഡിയാക്കി എടുക്കാം പിന്നെ ഞങ്ങളിന്ന് പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കണില്ല കാരണം തലേന്ന് രാത്രി ഞങ്ങൾക്ക് ചപ്പാത്തി ആയിരുന്നിട്ടോ അവിടെ അപ്പം അത് ബാക്കിയുണ്ട് അത് തന്നെയാണ് ഇന്നും എടുക്കുന്നത് അപ്പം ഇന്ന് പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കണില്ല അപ്പം ചായയൊക്കെ റെഡിയായി അതൊക്കെ കുടി കഴിഞ്ഞിട്ട് വേണം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ അപ്പം ചായയും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാണ് നല്ലൊരു വൈബാണ് കേട്ടോ തലേന്ന് രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇനി എനിക്ക് മുറ്റടിക്കാനുണ്ട് അപ്പോൾ ഞാൻ മുറ്റടിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ മുറ്റടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ മുച്ചടിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണെന്ന് ഉച്ചക്കേക്കിനുള്ളത് സാമ്പാറും പിന്നെ പയറുപ്പേരിയും പിന്നെ മീൻ മസാല ഒക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പൊരിച്ചെടുക്കണം അപ്പോൾ ദാശുമോൾ ഇവിടെ വാക്കറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പച്ചക്കറികളൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനും ഉമ്മയും പാടെ കൂടിയിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് പയറൊക്കെ ഉമ്മയാണ് അരിഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ സാമ്പാർ വെക്കാം അതിന് കേക്ക് വെച്ചിട്ടുള്ള പരിപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പച്ചമുളക് കീറിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം വെണ്ടയ്ക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളു ഇട്ടോ ഇടുക അതിന് കുറച്ച് വേവല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് കായപ്പൊടിയും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടുപ്പത്തോട്ട് വെക്കാം ഇനി അത് അവിടെ കിടന്ന് വേവിട്ട് അപ്പോഴേക്കും നമുക്ക് ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം ചായ കുടിക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചായ കുടിക്കുക അതിന് ഇടയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് കടുകേർത്ത് എടുക്കണം അതിനു വേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള സാമ്പാർ പൗഡറും കുറച്ച് സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി സാമ്പാറും പൊടി ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെയാണ് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതേ ചട്ടി തന്നെ നമുക്ക് കഴുകിങ്ങാണ്ട് നമുക്ക് പയറുപ്പേരിയും ഇവിടെ തന്നെ വെക്കാം അതിനുവേണ്ടി ഞാൻ ചട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളക് കീറിട്ടതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം
ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാൽ അതിലേക്ക് പയറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതാ ഇവിടെ പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടമൊക്കെ പൊരിച്ചെടുത്ത ശേഷം മറ്റൊരു ചട്ടി വെച്ച് നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. പപ്പടം പൊരിച്ചിട്ടുള്ള അതേ എണ്ണയിൽ തന്നെ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. മോൾ ഇവിടെ എണ്ണൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തൊന്ന് കിടത്തിയുറക്കാം. അങ്ങനെ എന്താ അവളുടെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദാ നമ്മുടെ ചോറിനുള്ള വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ദാ അവിടെ കുറച്ച് നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് ആയിട്ടുണ്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസും പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എനിക്ക് ഈ ഡേ ലൈഫ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് സംസാരത്തിൽ ഈ വോയിസ് കൊടുക്കുന്നതിലൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഇൻഷാല്ലാ ഞാൻ ശരിയാക്കി എടുക്കാം. പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് പോയേക്കും അനുദാ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. ചൂട്ടിൽ ചാടിയത് പൊറുക്കിക്കൊടുന്ന് കഴിക്കുകയാണ്. ഇന്ന് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അതൊക്കെ വെച്ചങ്ങാണ്ട് ഒന്ന് വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാഷൻ ഫ്രൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉള്ളത്തൊക്കെ ചുരണ്ടി എടുത്തങ്ങാണ്ട് പഞ്ചസാര മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. നല്ല പുളി ഉണ്ടാവും കേട്ടോ അത് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അനു കുടിക്കുന്ന എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവനത് കുറച്ച് കുടിച്ചാണ്ട് കുഞ്ഞുമണിക്കിനെ കൊടുത്തു. പുളി കൊണ്ട് കുടിക്കാൻ കഴിയുന്നില്ല അവനക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോയേക്കും നമ്മുടെ ചോറൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അനുവിൻ്റെ അടുത്ത രംഗമാണ് കേട്ടോ അത്. അവൻ ഒറ്റക്ക് വായക്കല അവൻ്റെ സ്കൂട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആ സൈക്കിളിമ്മ കയറ്റി കൊണ്ടുപോവാണത്. വിശുദ്ധ ഓളൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. വീണ്ടും ആക്കത്ത് തന്നെ കയറിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദാഗം അടിച്ചു വാരിയാണ്.
അങ്ങനെ തുടക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ കിടന്നതിന് ശേഷം വൈകുന്നേരം ഞങ്ങളിതാ ചക്ക കൂട്ടാനും കട്ടൻ ചായ കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അമ്മേൻ്റെ വകയുണ്ടെങ്കിൽ ചക്ക കൂട്ടാൻ അമ്മ തയ്യാറാക്കിയതാണ്. അപ്പോൾ ചക്ക അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കടുകൊക്കെ പൊട്ടിച്ച് വെക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ചക്ക കൂട്ടാനായിരുന്നു. അപ്പോൾ ഇതാ അത്രയ്ക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.